ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു കുബ്ബൂസ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ കപ്പിന് 3 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 2 സ്പൂണ് ഷുഗർ, 1/2 കട്ട തൈര് 1 സ്പൂണ്, 1/4 സ്പൂണ് ഉപ്പ്, 1/4 സ്പൂണ് ഓയില്, 1/4 സ്പൂണ് കൂടി നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നല്ല അമർത്തി ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കണം. മാവ് നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ വയ്ക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാനാണ് ഇങ്ങനെ എണ്ണ തേച്ച് വയ്ക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച കുബ്ബൂസിന് പറ്റിയ കറിയാണ്. ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് സാധാരണ കടുകെണ്ണയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് കടുകെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. എണ്ണ ചൂടായി, നമുക്ക് കടുകിടാം. കടുക് പൊട്ടി. ഇനി നമുക്ക് 10-12 വെളുത്തുള്ളി ചേർക്കാം. ഇനി നമുക്ക് സവാള ഇടാം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു 3 തക്കാളി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടി ഇതിലിടുന്നുണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മസാലകൾ ഇടാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ ഉപ്പ്, ഇതിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇതുണ്ടാക്കുന്നത്. കൂടാണ്ട് വഴുതനങ്ങ, ഇത് ഒരു ചെറുത് 3 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് 1/4 സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിടല ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം.
മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഒരു ഉരുള എടുക്കാം. ഇങ്ങനെ എടുത്ത് കൈ വലിപ്പത്തിൽ മതി. ഇനി നമുക്ക് അടുത്തതും കൂടി അതുപോലെ എടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇതിങ്ങനെ നന്നായി പൊള്ളിച്ച് വരും. വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ വരണം ഇത്. നമുക്ക് അടുത്തതും കൂടി ഇട്ടെടുക്കാം. അങ്ങനെ ഇവിടെ കുബ്ബൂസും കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.